ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പെക്സിൻ്റെ 5.1 ഹോം തിയേറ്ററാണ്. ഇത് കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ സബിനകത്ത് ഭയങ്കര പൊട്ടലും കാര്യങ്ങളൊക്കെ ആണ്. നല്ലൊരു കുഴപ്പം. ഇത് സ്ക്രൂ അല്ല ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിലവിൽ സബ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സബ് വർക്ക് ചെയ്യുമ്പോൾ സബ് പൊട്ടൽ വരുന്നുണ്ട് സൗണ്ടിൻ്റെ അകത്ത്. അപ്പോൾ സ്ക്രൂ വല്ല ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വാനിലേക്കുള്ള വയറൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യും. ഫ്രണ്ട് വാനിലുള്ള വയറെല്ലാം അങ്ങനെ ഡിസ്കണക്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് സബിൻ്റെ ചാനലിലേക്ക് വരുന്ന പിന്നെ ഡുവൽ സപ്ലൈക്ക് അതേ ഫിൽറ്റർ രണ്ടെണ്ണം വീർത്ത് പോയിട്ടുണ്ട്. മണ്ഡപഭാഗം വീർത്തിട്ടുണ്ട്. ഇത് മണ്ട പൊങ്ങിപ്പോയിട്ടുണ്ട്. ഇതും മാറ്റി രണ്ട് കപ്പാസിറ്റർ മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സബിനകത്ത് പൊട്ടല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലാതെ വേറെ ഒന്നും പ്രശ്നം വരാൻ കാര്യമില്ല. നിലവിൽ ഈ കപ്പാസിറ്റർ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കാല് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിന് മണ്ഡപം പൊങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഈ 4725 രണ്ട് കപ്പാസിറ്റർ പുതിയിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ ഇപ്പം 3 നിലവിൽ റിമൂവ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 3 ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. 3 കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. 3 കാല് തുരുമ്പ് പിടിച്ചിട്ടും ഒക്കെ മണ്ട ബൾജായി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അകത്ത് കയറി വെച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. നേരത്തെ സബ് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു പിന്നെ ഹമ്മിങ് സൗണ്ട് പിന്നെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു സ്പീക്കറിനകത്ത്. സബ് ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് ഭയങ്കര നോയിസും പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അവിടെ റിമൂവ് ചെയ്ത് നോക്കി. അന്നേരം 3 ഫിൽറ്റർ പ്രശ്നമുണ്ടായിരുന്നു. അതിന് ബൾജായി പോയിട്ടുണ്ട്. ലെഗ് തുരുമ്പും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഐസിങ് കാര്യങ്ങളൊന്നും പോയിട്ടൊന്നും ഇല്ല. നിലവിൽ പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഫിൽറ്റർ മാറ്റിയിട്ടപ്പോഴത്തേക്കും സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. അതിന് സ്വിച്ച് അല്ലായിരുന്നു കംപ്ലൈൻറ്റ്. സ്വിച്ചിലാണ് റിമൂവ് ചെയ്ത് മാറ്റിക്കളഞ്ഞത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.